ക്രിസ്ത്യൻ ബുക്ക് ക്ലബ് പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ എപ്പിസോഡിലെ നമ്മുടെ വിശിഷ്ട അതിഥി റവറൻ ഡോക്ടർ മോഹൻ വി പോൾ. അദ്ദേഹം രചിച്ച ഓൾഡ് ടെസ്റ്റമെൻ്റ് സ്റ്റഡി ഗൈഡ്, പഴയ നിയമ പഠന സഹായി, ഇത് ക്രൈസ്തവ ലോകത്ത് വളരെ പുതുമയുള്ളതായ ഒരു പ്രോജക്റ്റാണ്. വാക്ക് ത്രൂ ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ്സ്, 6 മണിക്കൂർ കൊണ്ട് പഴയ നിയമം പഠിക്കുക. വാക്ക് ത്രൂ ദ ന്യൂ ടെസ്റ്റമെൻറ്റ്, 6 മണിക്കൂർ കൊണ്ട് പുതിയ നിയമം പഠിക്കുക. അതിനെക്കുറിച്ച് വളരെ വിദഗ്ധമായ പരിശീലനം ലഭിച്ചതായ ഒരു ദൈവദാസനാണ് റവറൻ ഡോക്ടർ മോഹൻ വി പോൾ. അദ്ദേഹം ലോകരാജ്യങ്ങളിൽ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, വിവിധ സഭകളിൽ ഈ ദൈവിക ശുശ്രൂഷ വളരെ ഭംഗിയായി നിർവഹിച്ചു വരുന്നതായ ശ്രേഷ്ഠനായ ഒരു ദൈവദാസനാണ്. അദ്ദേഹമാണ് ഇന്ന് തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, താൻ എഴുതിയ ഈ പുസ്തകത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. പ്രിയ ഡോക്ടർ മോഹൻ വി പോൾ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന് ഓൾഡ് ടെസ്റ്റമെൻ്റ് സ്റ്റഡി ഗൈഡിനെക്കുറിച്ച്, താങ്കളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇന്ന് ഞങ്ങളോട് സംസാരിക്കുവാൻ അവിടുന്ന് കാണിക്കുന്ന ഈ സഹകരണത്തിന് പവർവിഷൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അങ്ങനെയുള്ള പ്രത്യേകമായ സ്നേഹത്തെയും സ്വാഗതത്തെയും അറിയിക്കുകയാണ്. താങ്ക് യു. പഴയ നിയമ പഠന സഹായി എന്ന ഈ ചെറിയ ഗ്രന്ഥം, ഇത് ഞാൻ വിശദമായി വായിച്ചു. വായിച്ചു കഴിഞ്ഞപ്പോൾ പഴയ നിയമത്തെക്കുറിച്ചുള്ള ഒരു ഗൈഡ്, ഒരു ഗൈഡ് ലൈൻ നമ്മൾക്ക് അത് യഥാർത്ഥമായി നമ്മൾക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, വാക്ക് ത്രൂ ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്നുള്ളതായ ആ ഒരു പദ്ധതിയിലൂടെ താങ്കൾ വേദപുസ്തകം മറ്റുള്ള ആൾക്കാരെ പഠിപ്പിക്കുന്നതായ ആ ഒരു ഉദ്യമത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പവർവിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് വാക്ക് ത്രൂ ദി ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്ന് ചുരുക്കം ചില വാക്കുകളിലൊന്ന് വിശദീകരിക്കാമോ? വാക്ക് ത്രൂ ദ ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്ന് പറയുമ്പോൾ കാലഘട്ടത്തിൻ്റെ ക്രമം അനുസരിച്ചും വ്യക്തികളും സംഭവങ്ങളും അടുക്കടുക്കായിട്ട് പറഞ്ഞ് ചില വാക്കുകളിൽ ഒരു കമ്പ്യൂട്ടർ രീതി പോലെ വാക്കുകളിൽ 77 വാക്ക് ഉപയോഗിച്ച് സൃഷ്ടി മുതൽ നെഹമ്യാവിൻ്റെ കാലവും അത് കഴിഞ്ഞിട്ടുള്ളതായ 400 വർഷ ഇടക്കാലം എന്ന് പറഞ്ഞ് ക്രിസ്തു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പോർഷനാണ്. അത് നോട്ടെഴുതാതെ പഠിക്കുന്നതാണ്. ശ്രദ്ധിക്കുകയും എന്നോടൊപ്പം ചില ഹാൻഡ് സൈൻ, ദാറ്റ് മീൻസ് നമ്മുടെ പിന്നെ ജിയോഗ്രഫി അഥവാ എവിടെയെല്ലാമാണിത് സംഭവിച്ചത് എന്ന് പറഞ്ഞ് അബ്രഹാം മുതൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് വോക്ക് ത്രൂ ദ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പം എഴുതാതെയും റെക്കോർഡ് ചെയ്യാതെയും മനസ്സിലേക്ക് കയറി അത് മുഖാന്തരം, അതിനുശേഷം പഴയ നിയമം വായിക്കാനായിട്ടുള്ള ഒരു വലിയ ഇൻട്രസ്റ്റ് വിശ്വാസികളുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വാക്ക് ത്രൂ ദി ന്യൂ ടെസ്റ്റമെന്റ് എന്ന് പറയുന്നതും 6 മണിക്കൂർ കൊണ്ട് പുതിയ നിയമത്തെക്കുറിച്ചുള്ളതായ ഒരു ഗ്രാഹ്യം അതിൽ പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്നതാണല്ലോ. തീർച്ചയായും അതും എൻ്റെ പ്രവർത്തന ശൈലി ഈ പറഞ്ഞതുപോലെ തന്നെയാണോ? ഇതുപോലെ തന്നെയാണ്. അതിനകത്ത് ഉള്ളത് ഒരു 400 വർഷ ഇടക്കാല ചരിത്രം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് മലാഖിക്കും അഥവാ നെഹമ്യാവിനും മത്തായിയുടെ സുവിശേഷത്തിനും ഇടയ്ക്കുള്ള ഒരു സൈലൻറ്റ് പീരീഡുണ്ട്. അന്നെന്ത് സംഭവിച്ചു, അതിനോട് ചേർന്ന് പുതിയ നിയമത്തിൽ കാണുന്ന ചില ചില കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് വിശദമായൊരു പഠനമുണ്ട്. അത് കഴിഞ്ഞിട്ട് ലൈഫ് ഓഫ് ക്രൈസ്റ്റും പിന്നെ ആക്ട്സ് ഓഫ് ദി അപ്പോസൽസും, അതും ഇതുപോലെ തന്നെ 77 വാക്കുകളിൽ മെമ്മറൈസ് ചെയ്യുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന സെയിം പാറ്റേണാണ്. ഏതെല്ലാം രാജ്യങ്ങളിലാണ് താങ്കൾ ഇത് പഠിപ്പിച്ചിട്ടുള്ളത്? ഇപ്പോൾ ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം അനേക രാജ്യങ്ങളിൽ ഇത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം ഓരോ രാജ്യങ്ങളിലും അതിൻ്റേതായ ഡയറക്ടേഴ്സും അതിൻ്റെ ട്രെയിനേഴ്സും ഉണ്ട്. ഞാൻ ഇന്ത്യയിലെ ഒരു ഫസ്റ്റ് ആയിട്ട് ട്രെയിൻ ചെയ്ത് വന്ന ഒരാളെന്നുള്ള നില, ഏതാണ്ട് 2000 പേരെ ഈ സൗത്ത് ഇന്ത്യയിലും ഗുജറാത്തിലും വെസ്റ്റ് ഇന്ത്യയിലും ട്രെയിൻ ചെയ്യാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. എന്നാലിപ്പോൾ ഞാൻ ഫ്രീലാൻസായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഏത് രാജ്യത്തും പോയി ചെയ്യാം. ഇപ്പോൾ ആ രീതിയിലോട്ട് ഞാൻ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് 12 മണിക്കൂർ കൊണ്ട് പുതിയ നിയമവും പഴയ നിയമവും പൂർണ്ണമായും ഗ്രഹിക്കുവാനും ആ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കുവാനും ഇതിൽ പഠിതാവായി പങ്കെടുക്കുന്ന ആൾക്കാർക്ക് കഴിയുമോ? തീർച്ചയായിട്ടും അത് അവർക്ക് വേണമെങ്കിൽ ഒരു ഡെയിലി എക്സർസൈസ് പോലെ വരെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഈ 77 വാക്കുകൾ അത് ആ രീതിയിലാണ്. ആ 6 മണിക്കൂർ കഴിയുമ്പോൾ
മൂന്ന് മിനിറ്റ് കൊണ്ട് പഴയ നിയമവും 3 മിനിറ്റ് കൊണ്ട് പുതിയ നിയമവും റിവ്യൂ ചെയ്യാനായിട്ട് ഒരാൾക്ക് സാധിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഏതെല്ലാം സഭകളിലാണ്? എപ്പിസ്കോപ്പൽ സഭകൾ, പ്രൊട്ടസ്റ്റന്റ് സഭകളൊക്കെ ഉണ്ട്, സുവിശേഷ വിഹിത സഭകളുണ്ട്. അപ്പോൾ ഏതെല്ലാം സഭകളിലാണ് ഇത് പഠിപ്പിക്കുവാനായിട്ടുള്ള പ്രത്യേക ക്ഷണം ലഭിച്ചിട്ടുള്ളത്? ഇതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇത് സഭാ വിദ്യാസമന്യെ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ബേസ്ഡ് ആണ്. അതുകൊണ്ട് എല്ലായിടത്തും നമുക്ക് അക്സസ് ഉണ്ട്. ഞാൻ പേഴ്സണലി മാർത്തോമാ ചർച്ചിൽ ചെയ്തിട്ടുണ്ട്, പെന്തക്കോസ്റ്റൽ ചർച്ചസിൽ ചെയ്തിട്ടുണ്ട്, ബ്രദറിനി ചെയ്തിട്ടുണ്ട്, പിന്നെ ജേക്കബേഴ്സ് ചർച്ചിലും ചെയ്തിട്ടുണ്ട്. പഴയ നിയമ പഠന സഹായി എന്ന താങ്കളുടെ ഈ ചെറു ഗ്രന്ഥം, അത് വളരെ ഒറ്റയിരുപ്പിന് തന്നെ വായിച്ചു പോകാവുന്നതായ ഒരു രസകരമായൊരു ഒരു ഗ്രന്ഥമാണ്. അത് വായിച്ച സമയത്ത് എനിക്ക് അതുമായിട്ടുള്ളതായ ചില വിഷയങ്ങൾ താങ്കളിൽ നിന്ന് പ്രേക്ഷകർക്ക് കൊടുക്കുവാനായിട്ടുള്ളൊരാഗ്രഹം ഉണ്ടായി. അതുമായിട്ടുള്ള ചില വിഷയങ്ങൾ ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾക്ക് ചർച്ച ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളെയാണല്ലോ നമ്മൾ പഞ്ചഗ്രന്ഥം, പെൻറ്ററ്റുക്ക് എന്ന് അറിയപ്പെടുന്നത്. അത് ഒട്ടുമിക്കവാറും സഭകൾ, ഒരു ഭൂരിപക്ഷം സഭകളും വേദപണ്ഡിതന്മാരും ഇത് ദൈവത്തിൻ്റെ അഭിഷിക്തനായ മോശ എഴുതിയതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു രീതിയാണുള്ളത്. എന്നാൽ വളരെ ചുരുക്കം ചില വേദപണ്ഡിതന്മാർ മോശയല്ല അത് എഴുതിയത് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങളാണല്ലോ പഞ്ചഗ്രന്ഥങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നത്. ഇത് മോശ എഴുതി എന്നുള്ളതിൻ്റെ ചരിത്ര രേഖകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതായ തെളിവുകളോ എന്തെങ്കിലും നിലവിലുള്ളതായി അറിയാമോ? ഇതിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. കാരണം ഡോക്ട്രിനൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന യാതൊരു കാര്യവും നമ്മളിതിനകത്ത് ചർച്ച ചെയ്യത്തില്ല, ഇഷ്യൂസ് ഉള്ളതൊന്നും. കാരണം എല്ലാ സഭകളുമായിട്ടും നമ്മൾ ഇടപെട്ട് ബൈബിൾ ആസ് ഇറ്റ് ഈസ് പ്യുവർലി ആയിട്ട് പഠിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഡോക്ട്രിനൽ ഇഷ്യൂസും നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ചെയ്യാറില്ല. അത് വിടണം, അത് ഞങ്ങളുടെ ഇൻ്റർനാഷണൽ പോളിസിയാണ്, നിയമ പോളിസിയാണ്. അതുകൊണ്ട് ബിയോണ്ട് ദാറ്റ് പോകാൻ പറ്റത്തില്ല. അതുപോലെ ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് താങ്കൾ ഈ പുസ്തകത്തിൽ പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത് ആരംഭങ്ങളുടെയും കുടുംബങ്ങളുടെയും പുസ്തകമാണ്. അത് ശരിയാണ്. അത് വളരെ ആ ഒരു ചെറിയ വാചകത്തിൽ തന്നെ വലിയൊരു ഫാക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സൃഷ്ടി, മനുഷ്യൻ, സ്ത്രീ, ശാപത, കുടുംബം, ജോലി, പാപം, കൊലപാതകം, യാഗം, വംശങ്ങൾ, ഭാഷകൾ, സംസ്കാരം, നാഗരികത, വീണ്ടെടുപ്പ്, ഇവയുടെ എല്ലാം ആരംഭം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വ്യക്തമാക്കാമോ? അതിനകത്ത് ക്വസ്റ്റ്യൻ ഇല്ലാതെ ഉൽപ്പത്തി തന്നെ തുടങ്ങുന്നത് എന്ന് പറയുന്നത് ദൈവമുണ്ട് എന്നുള്ളതിന് യാതൊരു ഡൗട്ടും ഇല്ലാതെയാണ് ഒന്നാമത് തുടങ്ങുന്നത്. ദൈവമുണ്ട് എന്നുള്ള ആ സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങുകയാണ്. ആദിയിൽ ദൈവം, അതിനകത്ത് പിന്നെ ദൈവമില്ല എന്നുള്ളതിനെക്കുറിച്ച് തർക്കവിഷയം അതിനകത്ത് വരുന്നില്ല. ആ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിക്കുന്നു. എല്ലാ സൃഷ്ടിപ്പും കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ മനുഷ്യനുള്ളതിൽ എല്ലാം ഒരുക്കിയിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. അല്ലാതെ ഓർഡറില്ലാത്തൊരു ദൈവമല്ല. അപ്പം കഴിഞ്ഞ് മനുഷ്യന് ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ കുടുംബത്തിൻ്റെ ആ കാര്യം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ ഉണ്ട്. ചുരുക്കി വേണമെങ്കിൽ പറഞ്ഞാൽ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ തന്നെ വേദപുസ്തകത്തിൻ്റെ മുഖവുര മുഴുവൻ അതിനകത്തുണ്ട്. ഇതാണ് എന്നുള്ളത്, മനുഷ്യൻ സൃഷ്ടിപ്പിൻ്റെ ആ കംപ്ലീഷനും. അവിടുന്ന് മനുഷ്യൻ്റെ വീഴ്ച വരുന്നു, അത് കഴിഞ്ഞിട്ട് ആ ഫ്ലഡിലൂടെ ഉള്ള പോക്ക്, പിന്നെ വംശങ്ങളുണ്ടായി അങ്ങോട്ട് പോകുന്നു, ദൈവത്തെ വിട്ടുപോകുന്നവർ, അതിൻ്റെ ശിക്ഷ, ശിക്ഷയ്ക്കൊപ്പം തന്നെ ശിക്ഷ വരുന്നതിന് മുൻപ് തന്നെ ദൈവം അതിനുള്ള നീക്കുപോക്കുകൾ, ആർക്കെല്ലാം വേണമെങ്കിലും അതിൽ രക്ഷപ്പെടാനുള്ള സൗകര്യം കൂടെ ഒരുക്കി കൊടുത്തുകൊണ്ടാണ് എല്ലാ കാലത്തും ദൈവം ചെയ്തിട്ടുള്ളത്. അതിനെല്ലാം ദൈവം ഒരു മെമ്മോറിയൽ പോലെ ചില കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഓർക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യത്തെ തന്നെ വസ്ത്രധാരണം എന്ന് പറയുന്നതിൻ്റെ ആരംഭം അവിടെ വരുന്നു. അപ്പോൾ ഇക്കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വസ്ത്രധാരണത്തിൻ്റെ കുറവുകൾ കാണാറുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുന്നത് പാപത്തിൻ്റെ ഒരു വശത്തെയാണെന്ന് ഞാൻ പറയാറുണ്ട്. ഡോക്ടറിനായിട്ടല്ല പറയുന്നതെങ്കിലും വസ്ത്രം കുറയുമ്പോൾ അത് പാപം വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. വസ്ത്രം മറയ്ക്കുക എന്ന് പറയുന്ന ആ സൈൻ, അതുപോലെ തന്നെ മഴവിൽ ഒരു സൈനാണ്, അതുപോലെ തന്നെ സർക്കംസിഷൻ പരിച്ഛേദന ഒരു സൈനാണ്, ദൈവത്തിൻ്റെ ഉടമ്പടികൾ ഇതെല്ലാം ആരംഭിച്ച് അങ്ങോട്ട് പോകുന്ന ഏറ്റവും ബെസ്റ്റ് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും അതിന്നും നിലനിൽക്കുന്ന അതിൻ്റെ പൂർണ്ണമായ വെളിപ്പാടായിരുന്നു യേശുക്രിസ്തുവിലുണ്ടായിരുന്നത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ളത്. അതവിടെ തന്നെ തുടങ്ങുന്നുണ്ട്. ദൈവസ്നേഹമാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിടുന്നത് തന്നെ സ്നേഹമാണ്.
അല്ലെങ്കിൽ അവിടെ മനുഷ്യൻ ജീവവർഷത്തിൻ്റെ ഫലവും കൂടെ പറിച്ച് തിന്ന് നഷ്ടപ്പെടരുത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ സ്നേഹം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം വേറൊരു സൈഡിൽ പഴയ നിയമത്തിൽ കൂടുതൽ കാണുന്നെങ്കിലും അത് പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതാ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുഖം ക്രിസ്തുവിൽ വരിക ചെയ്യുന്ന എല്ലാ മനുഷ്യരെയും ക്ഷണിക്കുന്നതായിട്ടുള്ള കാര്യമാണ് കാണുന്നത്. അതുപോലെ പുറപാട് പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ സങ്കടത്തിൽ ആരംഭിച്ച് സന്തോഷത്തിൽ അവസാനിക്കുന്ന ഒരു പുസ്തകമാണ് പുറപ്പാട്. എക്സോഡസ് അഥവാ പുറപ്പാടെന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു വലിയൊരു പുറപ്പാടിൻ്റെ അത് നമുക്കറിയാം. അത് പുറത്തേക്ക് വരുന്ന ആ ഒരു ചരിത്രമാണ്. അത് നമ്മുടെ ക്രിസ്തീയ വീക്ഷണത്തിൽ ഒന്ന് വിശദമാക്കാം. ഒന്ന്, അബ്രഹാമിൻ്റെ സന്തതികളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം മറന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഈജിപ്തിൽ കാണുന്നത്, മിസ്രയീമിൽ കാണുന്നത്. അവരാ സുഖലോലുപതിയൊക്കെ അവിടെ വന്ന് ജോസഫിൻ്റെ അധീനതയിൽ വന്നപ്പോഴത്തേക്ക് ആ എല്ലാ ഫെസിലിറ്റീസും കിട്ടിയപ്പോൾ അവരെക്കുറിച്ചുള്ള ദൈവോദ്ദേശം മറന്ന് ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടായി. പിന്നെ അവിടുന്ന് വിടുവിക്കുക എന്ന് പറയുമ്പോൾ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുകയാണ്. അതിൻ്റെ ലാസ്റ്റിൽ വരുമ്പം ജോസഫിനെ അറിയാത്ത ഫറവോൻ വരുന്നു, അവർക്ക് പീഡനം കൊടുക്കുന്നു. ആ പീഡനത്തിലൂടെയാണ് ഒരു വിടുതൽ ആവശ്യമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നത്. ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, പഴയ നിയമം മുഴുവൻ പഠിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ദുഃഖങ്ങളും വേദനകളും എല്ലാത്തിനും അർത്ഥം കണ്ടെത്താൻ സാധിച്ചത് ഈ പഴയ നിയമം പഠിപ്പിച്ചപ്പോഴുമാണ്. അങ്ങനെയുള്ള വേദന സമയത്ത് അവർ വിളിക്കുന്നു, ദൈവം അവരെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ആളെ അയക്കുന്നു. ആ ഒരു ക്രമമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പറയുമ്പോൾ പാപത്തിന് അതിൻ്റെ ഫലവും ശിക്ഷയും ഉണ്ട്, എന്നാൽ ആത്യന്തികമായി ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് ദൈവം കൊണ്ടുവരും സന്തോഷത്തിലേക്ക്. ഉൽപ്പത്തി പുസ്തകം ഏദനിൽ നിന്ന് ആരംഭിച്ച് മിസ്രയീമിൽ അവസാനിക്കുന്ന ഒരു ചരിത്രമാണ്. പുറപ്പാട് പുസ്തകത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന മിസ്രയീമിൽ നിന്ന് ആരംഭിച്ച് സീനായ് മലയുടെ താഴ്വരയിൽ അവസാനിക്കുന്നതാണ്. എന്നാൽ ലേവ്യ പുസ്തകം ഇതിൽ രണ്ടിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം ലേവ്യ പുസ്തകത്തിൽ ജനം യാത്ര എന്നൊരു ചരിത്രം പറയുന്നേയില്ല. ഇതിൻ്റെ ആരംഭവും അവസാനവും എല്ലാം സീനായ് മലയുടെ താഴ്വരയിലാണ്. ശരിയല്ലേ? അതെ. പുറപ്പാട് പുസ്തകവും ആവർത്തന പുസ്തകവും യാത്രകളില്ലാത്ത രണ്ട് പുസ്തകങ്ങളാണ്. ഈ ലേവ്യ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം വഴിപാടും പെരുന്നാളും അതിനെക്കുറിച്ച് സമാഗമന കൂടാരം ഉണ്ടാക്കിയിട്ട് അവിടെ ലേവ്യരെ വേർതിരിച്ച് അവർക്കുള്ള ശുശ്രൂഷകളുടെ ഡീറ്റെയിൽസാണ്. 5 വഴിപാടുകളും 7 പെരുന്നാളുകളും അതിൻ്റെ ഡീറ്റെയിൽസ്, പുരോഹിതന്മാർ അതിനെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യാത്രയില്ല അവിടെ. അത് സീനായ് മലയിൽ വെച്ച് കൊടുക്കുന്നതായിട്ടുള്ള ഭാഗമാണ്. ലേവ്യ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രാധാന്യം താങ്കളിതിൽ എഴുതിയിരിക്കുന്നത്, ഇത് ആരാധനയുടെ പുസ്തകമാണ്. ഇവിടെ 5 വഴിപാടുകൾ, 7 പെരുന്നാളുകൾ, അതുപോലെ യാഗത്തെപ്പറ്റി മാത്രം 45 പ്രാവശ്യം ഇവിടെ പറയുന്നുണ്ട്. വിശുദ്ധം എന്ന വാക്ക് 87 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ വളരെ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. ഇന്ന് പല എപ്പിസ്കോപ്പൽ സഭകളും പൗരോഹിത്യ സഭകളും ലേവ്യ പുസ്തകത്തിൻ്റെ ആ ന്യായപ്രമാണ യുഗത്തെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ പെന്തക്കോസ്റ്റൽ പോലെയുള്ള സഭകൾ അതിനെ അംഗീകരിക്കാതെ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ കൃപായുഗത്തിനെ, പുതിയ നിയമ ശുശ്രൂഷയെ അധികരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ എപ്പിസ്കോപ്പൽ സഭകളിലെ പൗരോഹിത്യ വസ്ത്രങ്ങളും ഇന്ന് നിലനിൽക്കുന്ന ആരാധനാ രീതികൾ പോലും ഈ പഴയ ലേവ്യ ആ ക്രമപ്രകാരം ഉള്ളതാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇത് രണ്ടും ആചരിക്കുന്നതായ ആ ജനങ്ങളെ ഒന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പയർ ചെയ്യാനായിട്ട് പറ്റുമോ? ഇത് രണ്ടും മീൻസ് പഴയ നിയമ ലേവ്യ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മപ്രകാരം ഇന്ന് ആരാധന നയിക്കുന്ന ജനങ്ങളും പുതിയ നിയമ സഭയുടെ വിശ്വാസ പ്രകാരം അപ്പോൾ പത്രോസിൻ്റെ മാളിക മുറിയിലെ ആ ആരാധന ഫോളോ ചെയ്യുന്ന ആൾക്കാർ രണ്ടു കൂട്ടരും സ്വർഗത്തിലേക്ക് പോകുവാനുള്ളതായ ആ ഒരു പുറപ്പാടിലാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു വൈരുദ്ധ്യമോ അല്ലെങ്കിൽ അത് തമ്മിലുള്ളൊരു ബന്ധം ഒന്ന് വിശദീകരിക്കാനായിട്ട് പറ്റുമോ? എൻ്റെ ലൈഫ് കണക്ട് ചെയ്യാം. ആ, ഞാൻ ജനിച്ചത് ഒരു ഹിന്ദു കുടുംബത്തിൽ. ഏതാണ്ട് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ പ്രസിദ്ധമായ പുതുപ്പള്ളിപ്പള്ളിയിൽ അതിൻ്റെ സൺഡേ സ്കൂളുമായിട്ട് 10 വർഷം കഴിഞ്ഞയാളാണ്. സഭയോടുള്ള കണക്ഷന് പറയാൻ അന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചതനുസരിച്ച് പറയുകയാണെങ്കിൽ കാതോലിക്ക പക്ഷം എന്നൊക്കെ പറയുന്ന അതിനോട് വളരെ താല്പര്യത്തോടുകൂടി ആ രീതിയിൽ ചിന്തിച്ച് ഭയഭക്തിയോടെ ഈസ്റ്റർ ദുഃഖവെള്ളിയാഴ്ച ഒരു പച്ചവെള്ളം പോലും കുടിക്കാതെ അങ്ങാടിയിൽ പോയി കട്ടൻകാപ്പി മാത്രം കുടിച്ച് തലകറങ്ങി വീഴുകയും അവസാനം ചെറുക്ക കുടിച്ച് തിരിച്ചു വരുന്ന ഭയഭക്തിയുള്ളതായ ഒരു ജീവിതമാണ് ഞാൻ നയിച്ചത്. മണർകാട് പള്ളിയിൽ മെട്ടുനോയമ്പ് നോക്കുകയൊക്കെ ചെയ്യുന്ന അതാണ് എന്ന് ഞാൻ ധരിച്ചിരുന്നു.
എന്നാൽ അതോടൊപ്പം തന്നെ മർത്തോമാ ചർച്ചിലെ സൺഡേ സ്കൂളിലും പോയി തുടങ്ങി. അപ്പോൾ വ്യത്യാസമുണ്ട്, രണ്ട് സ്ഥലത്തുമുള്ള അധ്യാപകർ തമ്മിലും വ്യത്യാസമുണ്ട്. മർത്തോമാ സഭയിലെ എന്നെ സ്നേഹിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളുണ്ടായിരുന്നു. അവരാണ് എന്നെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും എനിക്ക് ബൈബിൾ തന്ന് എനിക്ക് വേണ്ട പ്രോത്സാഹനമൊക്കെ തരികയൊക്കെ ചെയ്തത്. ഇതിനകത്തുകൂടി എല്ലാം പോയിട്ടുണ്ട് ഞാൻ. പക്ഷേ അതിനപ്പുറത്തെ രക്ഷയുടെ അനുഭവത്തിൽ വന്നപ്പോൾ ഇതൊന്നും അല്ല എന്നുള്ളത് വ്യക്തിപരമായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. രക്ഷ എന്ന് പറയുന്നത് ഭയഭക്തിയിലല്ല എന്ന് പറഞ്ഞാൽ ഭക്തി മാർഗമല്ല, വിശ്വാസമാർഗമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത് 10 വർഷത്തിന് ശേഷം. പുറപ്പാടിൻ്റെ തുടർച്ചയാണ് സംഖ്യാപുസ്തകം. റൈറ്റ്. അത് സീനായ്മലയുടെ താഴ്വരയിൽ നിന്നുള്ള ആരംഭമാണല്ലോ. സംഖ്യാപുസ്തകം എന്ന പേര് കിട്ടുന്നത് 1 അധ്യായത്തിൽ 26 അധ്യായത്തിലും പറയുന്ന ജനസംഖ്യ എടുക്കുന്നതിനോടുള്ള ആ ബന്ധത്തിലാണ്. മാത്രമല്ല 38 വർഷം 10 മാസം ഇസ്രയേലിൻ്റെ ഒരു മരുഭൂ പ്രയാണ ചരിത്രം കൂടിയാണ് സംഖ്യാപുസ്തകം. ഇപ്പൊ സംഖ്യാപുസ്തകത്തെ കുറിച്ചൊക്കെ നമ്മുടെ പല ആൾക്കാരും ഈ പഴയ നിയമം എങ്ങനെ ഓടിച്ചു വായിച്ചു പോകുന്നു, ആർക്കും മനസ്സിലാകാത്ത ഏതോ ചില കാര്യങ്ങൾ വായിക്കുന്നു എന്നുള്ള ആ ഒരു രീതിയിലാണ് ഒരു നല്ല 10% ആൾക്കാരും ഇന്ന് അതിനെ കാണുന്നത്. വാസ്തവത്തിൽ ഈ പഴയ നിയമ ഗ്രന്ഥങ്ങൾ ഈ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ നമ്മുടെ ഒരു സാധാരണ വിശ്വാസിക്ക് കഴിയുമോ? അതൊന്നും ഈ മനുഷ്യൻ്റെ ചിന്താഗതിക്കനുസരിച്ചാണ്. ഒരു വിശ്വാസിക്ക് പുതിയ നിയമം മാത്രം മതിയെന്ന് കരുതുന്ന ചില ആളുകളുണ്ട്. എന്നാൽ പഴയ നിയമം ഇല്ലാതെ പുതിയ നിയമം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ശരിക്കും മനസ്സിലാകില്ല. എന്നാൽ പഴയ നിയമത്തിലെ സംഭവ പരമ്പരകളെന്ന് പറയുന്നത് ഇന്ന് ജീവിക്കുന്ന വിശ്വാസിയുടെ ജീവിതവുമായി വളരെ ബന്ധമുണ്ട്. ആത്മീയമായി അവൻ്റെ ജീവിതത്തിലെ ഒട്ടുമുക്കാൽ പ്രശ്നങ്ങളും വരുന്നത് പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പ്രശ്ന പരിഹാരവും അതെന്തുകൊണ്ട് വന്നു എന്നുള്ളത് അടുക്കടുക്കായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടത് പഠിക്കണം. ഞാനങ്ങനെയാണ് രൂപാന്തരപ്പെട്ടത്. ഒരു പഠിപ്പിച്ച് ഒരു നടക്കുന്ന പഴയ നിയമ മനുഷ്യനായി മാറി. ജീവിതത്തിൽ സാധിക്കും തീർച്ചയായിട്ടും. താങ്കളെ വളരെ ചെറുപ്രായം മുതൽ എനിക്ക് പരിചയമുണ്ട്. കാരണം നമ്മളൊക്കെ ബാല്യകാല സുഹൃത്തുക്കളും ഒരുമിച്ച് കളിച്ച് വളർന്നവരൊക്കെയാണ്. താങ്കൾ ഹൈന്ദവ മാർഗത്തിലായിരിക്കുന്ന സമയത്തും അവിടുന്ന് രക്ഷിക്കപ്പെട്ട മർത്തോമാ സഭയിൽ വരുന്ന സമയത്തൊക്കെയും നമ്മൾ പരിചയമുണ്ട്. ഹൈസ്കൂൾ കാലഘട്ടവും കോളേജ് കാലഘട്ടത്തിലൊക്കെയും പരിചയമുണ്ട്. പിന്നീട് അനേക വർഷങ്ങൾക്ക് ശേഷം ഞാൻ താങ്കളെ കാണുന്നത് ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചയിൽ അംഗത്വമുള്ള ഒരു സുവിശേഷകനായിട്ടാണ്. തീർച്ചയായിട്ടും താങ്കളുടെ പിതാവ് അറിയപ്പെടുന്ന ഒരു ആക്ടറും ഒരു സിനിമാ താരവും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പല മോണോ ആക്റ്റും ഒക്കെ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. താങ്കളുടെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്ന് ഒരു വലിയ രൂപാന്തരം സംഭവിച്ചതുകൊണ്ടാണ് ഇന്ന് താങ്കളൊരു സുവിശേഷകനായി ഈ രംഗത്ത് വന്നിരിക്കുന്നത് എനിക്ക് നല്ലോണം അറിയാം. അപ്പം ജനനം മുതൽ ഇന്നു വരെയുള്ള ഗ്രാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിൽ എത്രമാത്രം പ്രാധാന്യമാണ് വഹിച്ചിട്ടുള്ളത്? സഡനായിട്ടുള്ള ചില പ്രത്യേക അനുഭവങ്ങൾ എനിക്ക് വളരെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ചില സന്ദർഭങ്ങളിൽ ദൈവം ഡയറക്റ്റിനോട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ കഷ്ടതയുടെയൊക്കെ അനുഭവത്തിലാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാധുര്യം അനുഭവിച്ചതെല്ലാം തന്നെ കഷ്ടതയും പ്രയാസവും ഒന്നുമില്ലായ്മയും പട്ടിണിയുടെ വക്കു വരെയൊക്കെയുള്ള അനുഭവത്തിലൂടെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നും കാണാൻ സാധിച്ചു. ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നത് അന്ന് ഞാൻ കഷ്ടതയിലായിരുന്നു. ദാവീദ് അതുപോലെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് അനേകരെ പഠിപ്പിച്ച് ആത്മീയമായി ശക്തിപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. എൻ്റെ പിതാവ് ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്നല്ല ഞാൻ പോകുന്നത്, പഠിക്കാനായിട്ട് ബൈബിൾ സ്കൂളിൽ പോകുന്നത്. എറണാകുളത്തുനിന്ന് ട്രെയിൻ വിട്ടു, എൻ്റെ ഫാദറിനെ കാണാൻ പറ്റിയില്ല. പെട്ടെന്ന് ഫാദർ ഓടി വന്നിട്ട് ഒരു കവർ എൻ്റെ കയ്യിൽ തന്നു. പോകുന്ന പോക്കിൽ ഞാനത് വായിച്ച് നോക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഇത് നിൻ്റെ കൈവശം ഇരിക്കട്ടെ, വല്ലതും ഇല്ലാതെ വരുമ്പോൾ ഉപകരിക്കും, 10 രൂപയാണത്, അങ്ങനെ നീ ഒരു വലിയ മനുഷ്യനായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് അത് തന്നിട്ടുണ്ട്. ആ പൈസയും ആ ലെറ്ററും ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുകയാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് വേണ്ടി. എഴുത്തില്ല ഞാൻ. ഞാൻ ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എത്ര കഷ്ടം വന്നതാണ്. കരഞ്ഞ് പ്രാർത്ഥിച്ച് നിവൃത്തിയില്ല എന്നൊരു സ്ഥിതി വന്ന ഒരു ദിവസമുണ്ട്. എന്നിട്ടും ഈ 10 രൂപ ഞാൻ എടുത്തില്ല. ഞാൻ കേരളത്തിൽ വന്ന് ശുശ്രൂഷ ആരംഭിച്ചപ്പോഴും എനിക്ക് സാമ്പത്തിക കാര്യങ്ങൾ എവിടെ എന്നുള്ള പല ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. എന്നിട്ടും അതെടുത്തില്ല.
എൻ്റെ പിതാവിൻ്റെ അടുക്കൽ വന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു, നീ ഇതിട്ടിട്ടു ആ, ഞാൻ നിനക്ക് ചിലവിന് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അതെടുത്തില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് വേണ്ടി ഇന്ന് സൂക്ഷിക്കുക. ഞാൻ ഒരിക്കലും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത മനുഷ്യനാണ്. അന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സ്ഥിതിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വേണ്ടതെല്ലാം ഒരുപക്ഷെ അധികവും ദൈവം തന്ന് എന്നെ ഉപയോഗിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. എനിക്കങ്ങനെ വിട്ടുപോകാൻ പറ്റും. സാധു സന്ദർശകനെ പോലെയുള്ള ഭക്തന്മാരായ ചില വ്യക്തികൾ, അവരൊക്കെ ഹൈന്ദവ മതത്തിൽ നിന്ന് പണ്ഡിതരമാഭായി, അവരൊക്കെയും ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളവരാണ്. സാധാരണ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കുന്നവരോട് കാണിക്കുന്നതിനേക്കാൾ ഒരു അല്പം പരിഗണന കൂടുതൽ ഇങ്ങനെയുള്ളവരോട് കർത്താവ് കാണിക്കുന്നതായി പലരുടെയും ജീവചരിത്രം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് സുന്ദർ സിംഗും ഒക്കെ ക്രിസ്തുവുമായിട്ടൊരു നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പോലെയുള്ളൊരു ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. താങ്കളുടെ വളരെ ചെറുപ്പകാലം മുതൽ ആ വിശ്വാസത്തിന് വേണ്ടി ഉള്ളതായ ഈ ഒരു ജൈത്രയാത്രയിൽ ഒരു പുറപ്പാട് തന്നെയാണ്. സിയോനിലേക്കുള്ള വളരെ കഷ്ടതകൾ സഹിച്ചുകൊണ്ടുള്ള പുറപ്പാട് തന്നെയാണ്. ഈ സമയത്ത് പ്രതിസന്ധികളിൽ ഒരു കൂട്ടുകാരനെ പോലെ യേശു സംസാരിക്കുകയോ യേശു നടത്തുകയോ ചെയ്ത, എടുത്തു പറയാവുന്ന, ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന, ഇത് കേൾക്കുന്ന പ്രേക്ഷകരുടെ യേശുവിനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഏതെങ്കിലും പ്രത്യേകമായ ഒരു അനുഭവം എന്ന് പറയാമോ? നേരിട്ട് ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറയുന്നത് ഞാനിപ്പം മെൻഷൻ ചെയ്താൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി വന്നു. കാരണം ആരും എനിക്ക് പണം തരാനില്ല, വീട്ടിൽ നിന്ന് കിട്ടത്തുമില്ല. എൻ്റെ ചില വിശ്വാസികളാണ് എന്നെ അയക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ ഇരുന്ന് പുറത്തേക്ക് വന്ന പൊർട്ടിക്കോയിൽ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിച്ച്. എനിക്ക് സോപ്പിന് പൈസയില്ല, ബ്രഷ് വാങ്ങിക്കാൻ പൈസയില്ല, കർത്താവെ ഞാൻ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു. ലിറ്ററലി എല്ലാവരും ഉറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ദൈവം എന്നോട് സംസാരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്, ഒരു ഫ്ലാഷ് ബാക്ക് പോലെ വരികയാണ് ചില ചോദ്യങ്ങളുമായി. ഒന്നാമത്തെ ചോദ്യം, നീ എവിടെയാണ് ഇരിക്കുന്നത്? ഞാൻ ഡൽഹിയിലാണ്. വെറും ഡൽഹിയാണോ? അല്ല, ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. നീ എവിടെ നിന്ന് വന്നു? പുതുപ്പള്ളിയിൽ നിന്ന് വന്നു. നീ എങ്ങനെ ഇവിടെ വരാൻ പറ്റി? നിൻ്റെ സാഹചര്യത്തിൽ വരാൻ പറ്റുമോ? ഇല്ല, അത് ദൈവമക്കളുടെ സഹായത്താലും പ്രാർത്ഥനയാലും ഒക്കെയാണ് എന്ന് ഞാനത് മനസ്സിലാക്കി. അപ്പോൾ പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് വന്നു. ഉടനെ എന്നോട് സംസാരിക്കുക, ദൈവം നിൻ്റെ ആവശ്യം നാളെ ഞാൻ സാധിച്ചു തരും. അതതുപോലെ സംഭവിച്ചു. എന്നെ ഇവിടുന്ന് ട്രെയിൻ കയറ്റി വിട്ടതായ വ്യക്തി ഏതാ ഒരാഴ്ചയോ ഒന്നരയാഴ്ചയോ മുമ്പ് എനിക്ക് വേണ്ടി ഒരു സഹായം അയച്ചിരുന്നു. അത് അന്ന് രാത്രി ഡൽഹിയിലുണ്ട്, പക്ഷേ അതറിയാതെ ഞാൻ കരഞ്ഞു. അതിന് ശേഷം ഞാൻ തിരിച്ചു പോരുന്നവരെ എന്നെ നടത്താനായിട്ട് ദൈവം ഒരു സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരാളെ ദൈവം ഒരുക്കുകയും ചെയ്തു. ഇതുപോലെയുള്ള അനേക അനുഭവങ്ങൾ പറയുവാനായിട്ടുണ്ട്. ആവർത്തന പുസ്തകവും യാത്രയില്ലാത്ത ചരിത്ര പുസ്തകം ആണ്. അവിടെ നമുക്ക് കാണുന്നത് ജനം ഇസ്രായേൽ ജനം മോവാബിലെത്തുന്നു. 120-കാരനായ മോശയുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. മോശ കനാനിൽ പ്രവേശിക്കാതെ വാഗ്ദത്ത നാട് അവിടെ നിന്നുകൊണ്ട് കാണുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിന് എടുത്തു പറയുവാനായിട്ടുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും സവിശേഷതകളുണ്ടോ? ആവർത്തന പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, മോശയോട് ദൈവം ഞാൻ ഉപയോഗിക്കുന്ന വാക്ക്, മോശയ്ക്ക് ഒരു സസ്പെൻഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. മരിക്കുന്ന അവിടെ, കാരണം ഡിസ്മിസ് ചെയ്യുകയല്ല, യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് കനാൻ നാട്ടിൽ ലിറ്ററലി വന്നു. ആ സസ്പെൻഷൻ കൊടുക്കാനുള്ള ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് വന്ന ഒരു കുഴപ്പമാണ്. ഇത്രയും വിശ്വസ്തനായി സഹിച്ച് ഈ ജനത്തെ വഹിച്ച് പോകുന്നയാളുടെ ഒരു ചെറിയ മിസ്റ്റേക്ക്, അത് ദൈവിക പ്രമാണത്തിന് വിരുദ്ധമായിപ്പോയി. അതുകൊണ്ട് പാറയെ ോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അടിച്ചതൊരു വലിയ കുറ്റമായിപ്പോയി. അത് മോശയുടെ നോട്ടത്തിൽ, നമ്മുടെ നോട്ടത്തിലൊരു കുറ്റമല്ലെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ രണ്ടാം മരണത്തെ ഉണ്ടാകുന്നതുപോലെയുള്ളൊരു പ്രവൃത്തി ചെയ്തു എന്നതിനാൽ ഒരു സസ്പെൻഷൻ കൊടുത്തു. അതുകൊണ്ട് ആ തലമുറയ്ക്കൊപ്പം അകത്തേക്ക്, അല്ലെങ്കിൽ രണ്ടാമത്തെ തലമുറയോട് ചേർന്ന് അങ്ങോട്ട് കടക്കാനും പറ്റിയില്ല. അപ്പോൾ പുതിയ തലമുറയോട് പറയാനായിട്ട് മോശയെ തന്നെ ആക്കിയത്. കാരണം ഈ തലമുറയ്ക്ക് ഇതറിയില്ല. സീനാമലയിൽ വെച്ച് സെൻസസ് എടുത്തപ്പോൾ, ജനസംഖ്യ എടുത്തപ്പോൾ 600,000 പുരുഷന്മാരുണ്ടായിരുന്നു. ഇവിടെ വെച്ച് ഒന്നുകൂടി എടുത്തു, മോവാബിൽ വെച്ച്. അവിടെ വെച്ചും 600,000 പുരുഷന്മാരുണ്ട്. കാരണം കുഞ്ഞുകുട്ടികളൊക്കെ വളർന്ന് 40 വർഷത്തോളം ആയില്ലേ, അവർക്ക് ഇത് അറിയത്തില്ല. കാരണം അവർക്ക് പ്രധാന ശുശ്രൂഷ അവാർഡൊക്കെയായിരുന്നു ഈ സംഖ്യാപുസ്തകത്തിൽ. അതുകൊണ്ട് മോശയോട് ദൈവം പറയുന്നത്, നീ ഇതൊന്ന് ആവർത്തിക്കണം, ഈ ന്യായപ്രമാണവും ടെസ്റ്റുമണിയും എല്ലാം ഒന്ന് ആവർത്തിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് അതിന് ആവർത്തന പുസ്തകം എന്ന് പേര് വരുന്നത് തന്നെ. ആവർത്തിച്ചത് ആ ജനത്തിന് കൊടുത്തിട്ട് അദ്ദേഹം അവിടെ വെച്ച് മരിക്കുന്നു. അതാണ് അതിനകത്ത് എടുത്തു പറയാനുള്ളത്.
ചെറിയ മിസ്റ്റേക്കുകളും ദൈവസന്നിധിയിൽ ചിലപ്പോൾ ദൈവിക പ്രമാണത്തിന് വിരുദ്ധമാണെങ്കിൽ നമ്മളതിനൊരു എന്താ ഭേദ പ്രൈസ് എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ തന്നെയാണ്. പഴയ നിയമത്തിലെ 17 പ്രവാചകന്മാർ, യെശയ്യാവ് മുതൽ മലാഖി വരെയുള്ള പ്രവാചകന്മാർ, അവരിൽ ചെറിയവരുമുണ്ട് വലിയവരുമുണ്ട്. അവരുടെ ജീവിതത്തിൽ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എങ്കിലും താങ്കളുടെ ജീവിതത്തിൽ ഈ 17 പേരിൽ മാതൃകയായി എടുക്കുവാൻ കഴിയുന്ന, എല്ലാവരും ഒരുപക്ഷെ കാണും എങ്കിലും എടുത്തു പറയാവുന്ന ഒരു പ്രവാചകനാണ് യിരെമ്യാവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അല്പം സ്പെഷ്യലായിട്ട് കാണുന്നത്, പൊതുവേ പറഞ്ഞാൽ ഈ പ്രവാചകന്മാരുടെ എല്ലാം ദൂതെന്ന് പറയുന്നത് തിരിച്ചു വരിക, അതവിടെയാണ് പ്രവാചകന്മാരെല്ലാം മടങ്ങി വരിക അല്ലെങ്കിൽ ശിക്ഷ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. യിരെമ്യാവിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസത്തിലേക്ക് പോകുന്ന കാര്യങ്ങളുമൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് നെബുക്കദ്നേസർ വരുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യിരെമ്യാവും യെശയ്യാവും പറയുന്നുണ്ട് പോകും തിരിച്ചു വരും ഇതെല്ലാം പറയുന്നുണ്ട്. എന്നാൽ തൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് യെരുശലേമിന് വന്ന നാശത്തെ കണ്ടതായ ഒരു പ്രവാചകനാണ്. അതിന് വിലപിക്കുകയാണ്, അതാണ് വിലാപങ്ങൾ, അയ്യോ ഈ നഗരത്തിന് എന്ത് ഭവിച്ചു എന്ന് പറയുന്നത്. ആ ഒരു വേദന എനിക്കുണ്ട്. 6 മണിക്കൂർ കൊണ്ട് പഴയ നിയമം പഠിപ്പിക്കുന്ന വാക്ക് ത്രൂ ഓൾഡ് ടെസ്റ്റമെൻറ്റ്, അതുപോലെ തന്നെ 6 മണിക്കൂർ കൊണ്ട് പുതിയ നിയമം പഠിപ്പിക്കുന്ന വാക്ക് ത്രൂ ന്യൂ ടെസ്റ്റമെൻറ്റ്, അതിൻ്റെ ട്രെയിനറായി വർക്ക് ചെയ്തിരുന്ന ഇപ്പോഴും അതിൻ്റെ പ്രചാരകനായി കർത്താവിൻ്റെ വേലയിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന റവറൻഡ് ഡോക്ടർ മോഹൻ വി പോളുമായിട്ടാണ് അദ്ദേഹം എഴുതിയ പഴയ നിയമ പഠന സഹായി എന്ന പുസ്തകത്തെ അവലംബിച്ചുകൊണ്ടാണ് ഇത്രയും സമയം ഈ പ്രോഗ്രാം നാം ഇവിടെ അവതരിപ്പിച്ചത്. പ്രിയ ഡോക്ടർ മോഹൻ വി പോൾ, ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് താങ്കൾ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന് താങ്കളുടെ ഈ പ്രവർത്തന പദ്ധതിയെക്കുറിച്ച്, പുസ്തകത്തെക്കുറിച്ച്, അങ്ങയുടെ അറിവുകൾ പവർവിഷൻ്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചതിൽ താങ്കളോടുള്ള പ്രത്യേകമായ സ്നേഹത്തെയും നന്ദിയെയും വ്യക്തിപരമായും പവർവിഷൻ്റെ നാമത്തിലും അറിയിക്കുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു പുസ്തകവുമായി, മറ്റൊരു ഗ്രന്ഥകാരനുമായി അടുത്ത എപ്പിസോഡിൽ നാം തമ്മിൽ കണ്ടുമുട്ടുന്നവരെയും സർവശക്തനായ യേശു കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.